ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റം കൊണ്ടുള്ള ഒരു ചമ്മന്തി പൊടിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കുറച്ച് ദിവസം എടുത്തു വയ്ക്കാം. ഇത് തൈരും ചോറും മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അപ്പം ലോക്ക്ഡൗണൊക്കെ ആയിട്ട് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. കറിവേപ്പിൻ്റെ കൊണ്ടുള്ള ഒരു ചമ്മന്തി പൊടിയാണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. കറിവേപ്പിൻ്റെ ഇല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദഹനശേഷിക്ക് ഒരുപാട് നല്ലതാണ്. അപ്പം നമ്മൾ ആ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ചുവന്ന മുളക് കേട്ടോ. ഈ മുളകിന് അധികം എരിവില്ല, അതുകൊണ്ട് തന്നെ ഒരു 5 ചുവന്ന മുളകും ഒരു 4 കാശ്മീരി ചില്ലിയും കൂടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു കളറും കൂടി കിട്ടും നമുക്ക്. അപ്പം ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നമുക്ക് ഇളക്കാം. എണ്ണയൊന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 കപ്പ് കറുത്ത ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്ത ഉഴുന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഈ ചമ്മന്തിപ്പൊടിയുടെ കളറ് ഗ്രീൻ കളറിലേക്ക് കിട്ടില്ല. ഇത് കറിവേപ്പിൻ്റെ ചമ്മന്തിപ്പൊടി ആയതുകൊണ്ട് തന്നെ ആ ഒരു കളറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കളറും ടേസ്റ്റും ഒക്കെ കൂടി കറക്റ്റായി വരികയുള്ളൂ. ഇത് നന്നായി ഒന്ന് വറുത്തേർക്കണം. ഒരു നല്ല അടി കഠിനമുള്ള പാത്രമാണെങ്കിൽ നിങ്ങൾക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മെല്ലെ ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് തന്നെ കുറച്ച് ലോ ഫ്ലെയിം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇപ്പം ഇതാ കളറൊക്കെ മാറുന്നുണ്ട്. നമുക്കിനി ഇതിനെ പാത്രത്തിലേക്കൊന്ന് മാറ്റാം. മുക്കാലേ ആയിട്ടുള്ളൂ, ഇത് ഫുള്ളായി ആയിട്ടില്ല. ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു നല്ലോണം ഒരു വലിയൊരു കപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കഴുകിയെടുത്തതാണ്. ഇത് ഏകദേശം ഒരു 100 ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിനെ നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇത് നല്ലോണം ഞാൻ കഴുകിയെടുത്തുകൊണ്ട് തന്നെ ഇതിട്ട ഫുൾ വെള്ളത്തിൻ്റെ അംശവും പോകണം. എന്നാൽ മുരിമുരിന്നാവണം, കളർ എന്നാൽ മാറാനും പാടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു മീഡിയത്തിൽ ഞാൻ മീഡിയം ടു ലോയിൽ വെച്ച് വെച്ചാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതിന് ഞാൻ ഇടയ്ക്ക് കൈകൊണ്ട് ആ വെള്ളം ഒന്നിച്ച് പിടിച്ചതിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുവിധമായപ്പോൾ ഞാൻ ആ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നപ്പരിപ്പും നമ്മുടെ മുളകും കൂടിയുള്ള കൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈ കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് വറുത്തെടുക്കാൻ സാധിക്കും. ഇപ്പം കണ്ടോ, കറിവേപ്പിൻ്റെ ഇല കളറ് മാറാതെയാണ് വറുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വറുക്കുന്നത്. കറിവേപ്പിൻ്റെ ഇല നിങ്ങൾ വേണമെങ്കിൽ നേരത്തെ കഴുകി ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കതിനെ മിക്സ് ചെയ്യാനും പറ്റും കേട്ടോ. ഇത് കണ്ടോ, നന്നായി ആയിട്ടുണ്ട്. നല്ല മൊരി മൊരിന്നാവും നമ്മുടെ കറിവേപ്പിൻ്റെ ഇല. ആ കടൽ ഉഴുന്നപ്പരിപ്പും നന്നായി വറുക്കണം. അപ്പം ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള പുളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ഓഫ് ചെയ്യാം. ഞാൻ ഇതും പാത്രം മാറ്റാൻ പോവാണ് കേട്ടോ. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി, ഇതിനാവശ്യമായുള്ള തേങ്ങയും കൂടി വറുത്തെടുക്കണം. അപ്പോൾ അത് ആ പാൻ അതേ പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ, 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലൊട്ടും തന്നെ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ നമുക്ക് നന്നായി വെള്ളമൊക്കെ പോയി ഡ്രൈ ആവുന്നവരെ വറുത്തെടുക്കാം. നിങ്ങളിപ്പോൾ ഇത് ചമ്മന്തി ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇത് ഇത്തിരി വറവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം വെക്കുന്ന ചമ്മന്തിപ്പൊടി ആയതുകൊണ്ട് തന്നെ നന്നായി വറുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് കുറച്ച് ദിവസം വെക്കാം. അതുമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ കായമാണ് വറുത്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ടൊരു 3 ചെറിയ ഒരു പീസ് കായം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കായം മാത്രം എണ്ണയിൽ വറുത്തെടുക്കണം. കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിനതിന് മാത്രമുള്ള ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പൊടികളിലും ചമ്മന്തികളിലും ഞാൻ കൂടുതലായിട്ടിപ്പോൾ കായമാണ് ഉപയോഗിച്ച് നോക്കുന്നത്. കായപ്പൊടിക്ക് ഒരു ഫ്ലേവർ കുറവാണ്. ഇനി നമ്മളതൊന്ന് തണുത്ത പിന്നെ ഇതൊന്നും മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാം. ആദ്യം ഈ കറിവേപ്പിൻ്റെയും ഉഴുന്നപ്പരിപ്പും മുളകും പുളിയും കൂടിയുള്ള മിക്സാണ് കേട്ടോ ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ആദ്യം അതിനെ നമുക്ക് പൊടിച്ചെടുക്കാം. എന്നിട്ട് മാത്രമേ തേങ്ങ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഈ നമ്മുടെ ഉഴുന്നപ്പൊരിയൊക്കെ ആയി വരട്ടെ. നമ്മുടെ കായം മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇത്തിരി മുമ്പിൽ നിൽക്കണം, ഉപ്പും എരിവും. ഇതൊന്ന് അടച്ച് ഒന്നൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മുടെ ആ ഉഴുന്നൊക്കെ ഒന്ന് പൊടിയട്ടെ, ഉഴുന്നും മുളകും ഒക്കെ. ഇതൊന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇടാം. നന്നായി ചുവക്കനെ വറക്കണം തേങ്ങ. ഒരുപാട് എണ്ണ വരണ വരെ വറക്കാനും പാടില്ല കേട്ടോ, ഒന്ന് ചുവക്കാനേ പാടുള്ളൂ. ഇനി ഇതിനെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെയാവും. ഇത് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. കറിവേപ്പിലെ സാധനം എന്ന് പറഞ്ഞിട്ട് ഇതും ചോറും കൂടി ഒരു മിക്സും ഉണ്ട് കേട്ടോ. ഇപ്പം ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടോ. അധികം ഒരുപാട് തരിയൊന്നുമില്ല, എന്നാൽ നല്ലൊരു ഫ്ലേവർ ആട്ടോ. കറിവേപ്പിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് ഇതിന്.
ചമ്മന്തിപ്പൊടി ഇഡ്ലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ വെറും ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാലും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കും. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള കറിവേപ്പിൻ്റെ ചമ്മന്തിപ്പൊടി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. ഈ എൻ്റെ ചാനൽ ആദ്യം കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.